നമസ്കാരം. ഹത്രാസ്, യു പിയിലെ ഹത്രാസിൽ ഒരു പെൺകുട്ടി മൃഗീയമായി കൊല്ലപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ടല്ലോ. ഈ പ്രചരിക്കുന്ന വാർത്തകൾ ഭൂരിഭാഗവും കള്ള വാർത്തകളാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സെപ്റ്റംബർ 14 ഈ പെൺകുട്ടിയെ മൃഗീയമായി ആക്രമിച്ചു എന്ന പേര് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ സഹോദരൻ ഹത്രാസിലെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നത്. പക്ഷേ അന്ന് കൊടുത്ത കേസിനകത്ത് ഈ ബലാത്കാരം ചെയ്തു എന്ന് പറയുന്ന കേസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് മാർപ്പീറ്റ്, അതായത് ദേഹോപദ്രവം ചെയ്തു, മൃഗീയമായി ആക്രമിച്ചു എന്ന് മാത്രമേ അന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സെപ്റ്റംബർ 19 ഈ കുട്ടിയുടെ സഹോദരൻ കൊടുത്ത കേസിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യും. ഈ ആളുടെ സന്ദീപ് എന്ന് പറയുന്ന ആളുടെ പേരിലാണ് ആ കേസ് കൊടുത്തത്. അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സെപ്റ്റംബർ 22 അതുവരെ കുട്ടിക്ക് അതിനുള്ള ആരോഗ്യം ശരിയായിരുന്നില്ല. സെപ്റ്റംബർ 22 മാത്രമേ കുട്ടിക്ക് മൊഴി കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. ആ മൊഴി കൊടുത്തതിൻ്റെ അന്നാണ് കുട്ടി ബലാത്കാരം ചെയ്തു എന്നും കൂടെ പോലീസിന് മൊഴി കൊടുക്കുന്നത്. ആ മൊഴിയിൽ അപ്പോൾ ആ ഒരു കേസിൽ 366D കേസൂടെ ആ ഇതിൽ വകുപ്പ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുട്ടിയുടെ ആരോഗ്യനില വഷളാവുന്നു. സെപ്റ്റംബർ 28 കുട്ടിയെ യു പിയിൽ നിന്ന് ഡൽഹിയിലെ സഫർജൻ ആശുപത്രിയിലോട്ട് മാറ്റുന്നു. അതിനടുത്ത് വെച്ച് അവിടെ വെച്ചിട്ട് കുട്ടി മരണത്തിന് കീഴടങ്ങുന്നു. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 302 കൊലപാതകത്തിൻ്റെ വകുപ്പ് കൂടെ അതിൽ ചേർക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു ആകെ ഒരു മാറ്റം വന്നു വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ പരിശോധനയിൽ കുട്ടി ഇത് ബലാത്കാരം നടന്നിട്ടില്ല എന്നുള്ളതാണ് മെഡിക്കൽ പരിശോധനയിൽ തെളിഞ്ഞത്. അത് അവിടുത്തെ AGP അതിൻ്റെ ഒരു ഈ ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ റിസൾട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതാണ് ഇതിലെ ഒരു ഫാക്ട്, പുറത്തു വന്ന ഫാക്റ്റുകൾ. ഇനി അടുത്ത് ഒരു വീഡിയോ, ഈ വീഡിയോ എന്ന് വെച്ചാൽ കുട്ടി ഈ മൊഴി കൊടുക്കാൻ പ്രാപ്തമായി കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ഒരു മൊഴി, മേ ബി ഇത് ലോക്കലായിട്ട് ആരെങ്കിലും എടുത്തതായിരിക്കും, ആ കുട്ടി പറയുന്നത് എന്താണെന്ന് നോക്കാം. കിസ്നെ മാർ ആപ്കോ, നിന്നെ ഉപദ്രവിച്ചത് ആരാണ് എന്നാണ് ഈ ചോദിക്കുന്ന ആൾ ചോദിക്കുന്നത്. അപ്പോൾ സന്ദീപ്, ഈ ഇപ്പം നമ്മുടെ കേസിലെ പ്രതിയും സന്ദീപാണ്. സന്ദീപാണ് തന്നെ ആക്രമിച്ചെന്നാണ് കുട്ടി പറയുന്നത്. ഇത് പറയുന്നത് ഗലാദബാദിയ, കഴുത്തിനെ അമർത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ കൊടുത്തിൻ്റെ കേസിലും കഴുത്ത് അമർത്തി കൊല്ലാൻ ശ്രമിച്ചു. ഫോറൻസിക് റിപ്പോർട്ടിലും കഴുത്തിന് വന്ന മാരകമായ മുറിവ് കാരണമാണ് കുട്ടി മരിച്ചു എന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിലും പറയുന്നത്. അപ്പോൾ എന്താണ് കാരണമെന്നാണ് ഇയാൾ ചോദിക്കുന്നത്. കിസ് ബാത് കോ ലേക്കർ, എന്താണ് കാരണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെയും ഗലാദബാദിയ എന്നുള്ളതാണ് പറയുന്നത്. ബലാത്കാരത്തിൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ല, ഗലാദബാദിയ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ പിന്നെയും ഗലാദബാദിയ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇയാൾ ഈ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിക്കുകയാണ് കോയി രഞ്ജിഷ്. രഞ്ജിഷ് കഴിഞ്ഞാൽ എന്തെങ്കിലും കുടുംബപരമായിട്ടുള്ള വഴക്ക് നടക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുടുംബപരമായ എന്തോ ഒരു വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ രണ്ട് പാർട്ടികൾ തമ്മിൽ. അതിൻ്റെ പേരിൽ കുട്ടിയെ മൃഗീയമായിട്ട് ഉപദ്രവിക്കുകയും കഴുത്തമർത്തുകയും ഈ ഫോറൻസിക് റിപ്പോർട്ട് പറയാനും കുട്ടിയെ കഴുത്തിൽ വന്ന വളരെ മാരകമായ മുറിവ് കാരണമാണ് ഈ കുട്ടി മരിക്കുന്നത്. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു പ്രധാന ആരോപണം വരുന്നത് ഈ കുട്ടിയുടെ മൃതദേഹം പാരൻസിൻ്റെ അവിടെ വീട്ടുകാരുടെ അനുവാദമില്ലാതെ പോലീസ് കൊണ്ടുപോയി രാത്രി ഒളിപ്പിച്ച് ദഹിപ്പിച്ചു എന്നാണ് ഒരു പ്രധാന ആരോപണം വരുന്നത്. പക്ഷേ അതല്ല സത്യം. പോലീസ് അവിടെ മൃതദേഹം കൊണ്ടുവന്നിട്ട് വീട്ടുകാരോടുകൂടി ചേർന്നിട്ട് വീട്ടുകാരുടെ സമ്മതത്തോടെയും അവരുടെ സഹകരണത്തോടും കൂടിയും ആ മൃതദേഹത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു പോലീസുകാരൻ വന്നിട്ട് അവിടുത്തെ വീട്ടുകാരോടുത്ത് മൃതദേഹം കൊണ്ടുവന്നിട്ടുണ്ട്, ആൾറെഡി അത് ഒരുപാട് നേരമായി, ഇനി നമുക്കതിനെ എങ്ങനെ ദഹിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വീഡിയോ ആണിത്. ആ നമുക്ക് ഇവിടെ നമ്മുടേതായ ആചാരങ്ങളുണ്ട്, പക്ഷേ അത് ചില സമയങ്ങളിൽ നമുക്കത് മാറ്റേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് തന്നെ നേരത്തോട് നേരമായി, അതുകൊണ്ട് അന്ന് ആ രാത്രി തന്നെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ശ്രമിക്കുന്നുണ്ട്. അതെന്തെന്നുള്ളത് ഞാൻ പറയാം. രാത്രി തന്നെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ദഹിപ്പിക്കണം എന്ന് പോലീസ് നിർബന്ധിക്കുന്നു. അപ്പോൾ അവിടെ ഈ കൂടിയിരിക്കുന്ന ആൾക്കാർ അത് പറ്റില്ല എന്ന് പറയാം.
ഇത് വളരെ പ്രത്യേകപരമായ സിറ്റുവേഷനാണ് എന്ന് പറഞ്ഞിട്ട് നയപരമായിട്ട് ഇയാൾ ആ വീട്ടിലുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അല്ല, ഇതിലെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ സഹായം അവരുടെ അറിവോട് കൂടി അല്ലാതെ ഒളിച്ചു ദഹിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ ആരോപണം പറയുന്നത്. അത് തെറ്റാണെന്നുള്ളതാണ് ഈ വീഡിയോ പ്രൂവ് ചെയ്യുന്നത്. ഈ തെറ്റിനെ അംഗീകരിക്കണമെന്നാണ് ആ പോലീസുകാരൻ പറഞ്ഞത്. അത് വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണെന്ന് കുറച്ച് പേർ പറഞ്ഞു വരുന്നുണ്ട്. ആ പോലീസുകാരൻ അയാളുടെ അവിടുത്തെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃതദേഹത്തിന് ആ രാത്രി ദഹിപ്പിക്കുക, ആ ഒരു ഉദ്ദേശം അവരെല്ലാവരെയും കൺവിൻസ് ചെയ്യിക്കുക, നിങ്ങളുടെ മേൽ തെറ്റ് സംഭവിച്ചു, അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ മൃതദേഹം ദഹിക്കാൻ നിങ്ങളുടെ സഹകരണം വേണം എന്നാണ് ആ പോലീസുകാരൻ ആവശ്യപ്പെടുന്നത്. അയാളുടെ ഡ്യൂട്ടി അവിടെ അതാണ്, അയാളെ ജില്ലാ ഭരണകൂടം ഏൽപ്പിച്ച ഒരു ചുമതലയാണ് ആ രാത്രി തന്നെ ആ മൃതദേഹത്തിനെ ദഹിപ്പിക്കണം എന്നുള്ളത്. അയാളെ ആ ജില്ലാ ഭരണകൂടം ആരാണോ അയാളെ നിയോഗിച്ചത് അവർ കൊടുത്തൊരു ജോലിയാണ്. അത് ആ പോലീസുകാരൻ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ അറിവല്ലാതെ അല്ല ദഹിപ്പിച്ചത്, വീട്ടുകാരെ ഇവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു, എന്നിട്ട് വീട്ടുകാർ കേൾക്കാത്തത് കൊണ്ടാണ് പോലീസിന് അവരുടെ സംബന്ധമില്ലാതെ ദഹിപ്പിക്കേണ്ടി വന്നത്. പക്ഷേ അവിടെ ഈ ഇതിനകത്ത് പറയുന്നുണ്ട് ഇത് മൃതദേഹം ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അവർ കേൾക്കാത്തത് കൊണ്ടാണ് അവർക്ക് നിർബന്ധമായിട്ട് ദഹിപ്പിക്കേണ്ടി വന്നതെന്ന് പറയുന്നുണ്ട്. ആ ബോഡി ആകെ ഹമാരെ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ അവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ് സംഭവിക്കുന്നത്. വേറൊരു സായിസുലയുടെ സ്ഥലത്ത് കൊണ്ടുപോയി വീട്ടുകാരുടെ അറിവില്ലാതെ ചെയ്തു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ആരോപണമാണ്. ആ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു, ആ ബോഡി ഇനി വെച്ചേക്കാൻ പറ്റില്ല എന്നാണ് ഈ പോലീസുകാരൻ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ 24 മണിക്കൂർ കഴിഞ്ഞു, ഇനി അത് വെച്ചേക്കാൻ പറ്റില്ല, അതിനെ നമുക്ക് ദഹിപ്പിക്കണമെന്ന് ഈ പോലീസുകാരൻ അവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ നിങ്ങളെല്ലാവരും ഇതിനെ സമ്മതിക്കണം, നമ്മുടെ സിറ്റുവേഷൻ ഇതാണെന്ന് പറഞ്ഞ് ആ പോലീസുകാരൻ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നോക്കൂ, അവിടെ കുറേ ആക്ടിവിസ്റ്റാണ്. ഇപ്പോൾ മിക്കവാറും ഇത് ഈ അർബൻ നക്സൽ ബന്ധപ്പെട്ട ആക്ടിവിസ്റ്റ് ആയിരിക്കും ഇരിക്കുന്നത്. ഈ ആക്ടിവിസ്റ്റുകളാണ് അത് സമ്മതിക്കാതിരിക്കുന്നത്. ഇപ്പോൾ വീട്ടുകാരുടെ ആംഗിളിൽ നോക്കൂ, ആ കുട്ടിയുടെ മേൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു, ഇങ്ങനൊരു അതിക്രമം സംഭവിച്ചു, കുട്ടി മരിച്ചു, ആർക്കെതിരാണോ കേസ് കൊടുത്തത് കുട്ടി മരിച്ചു കഴിഞ്ഞു. അപ്പോൾ മരിച്ച ആളിൻ്റെ മേൽ കൊലപാതകത്തിനുള്ള കേസ് ആൾറെഡി ആയി, 4 പേരുടെ പേര് പറഞ്ഞു, 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തതിന് ശേഷം അന്വേഷിക്കാൻ വേണ്ടി പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സർക്കാർ നിയോഗിച്ചു. ഇതിനെ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കാനും ഉള്ള ഓർഡറും ഇറക്കി കഴിഞ്ഞു. ഇനി പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, പിന്നെ എന്തിനാണ് ആ ബോഡി വെച്ചേക്കുന്നത്? ഇവിടെ ആ ജില്ലാ ഭരണകൂടം എന്തുകൊണ്ടാണ് ആ ബോഡി അന്ന് രാത്രി ദഹിപ്പിക്കണം എന്ന് ആവശ്യപ്പെടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇപ്പോൾ ഈ അവിടെ കുറേ ആൾക്കാർ കൂടിയിരുന്നിട്ട് അതിനെ പിറ്റേ ദിവസം ബോഡിയെ പിറ്റേ ദിവസത്തേക്ക് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അതുപയോഗിച്ചിട്ട് ഒരു പ്രകടനം നടത്തി അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ജില്ലാ ഭരണകൂടത്തിന് ഇപ്പോൾ ഈ ഒരു അക്രമം സംഭവിച്ചു, അതിൻ്റെ പ്രതികളെ പിടിച്ചു കഴിഞ്ഞു, അവർക്കെതിരെ ശിക്ഷയും കൊടുത്തു. അതിലുപരിയായിട്ട് അവിടെ കൂടുതൽ ഈ പറയുന്ന മിക്കവാറും 2 ജാതികൾ തമ്മിലായിരിക്കും അവിടെ ഒരു വലിയ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസ്, അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ മിക്കവാറും ഇത് വല്ല രാഹുൽ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരായിരിക്കും, അവർ ഈ ബോഡി ഉപയോഗിച്ചിട്ട് ഇതിനെ ഒരു വലിയൊരു അക്രമമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അതല്ലാതെ ആ ബോഡിയെ പിറ്റേ ദിവസത്തേക്ക് റീറ്റെയിൻ ചെയ്തുകൊണ്ട് ഇവർക്ക് പ്രയോജനമില്ല. പക്ഷേ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് വേറെ ഇതൊരു കൂടുതൽ വലിയ ആക്രമണങ്ങളിലോട്ടും പിന്നെ കൂടുതൽ ആൾക്കാർ മരിക്കാനുള്ള സാഹചര്യത്തിലോട്ട് വരരുത്. കാരണം ഒരുപാട് ചെന്നായ്ക്കൾ ഈ ഒരു രക്തം കുടിക്കാൻ വേണ്ടി അവിടെ കറങ്ങി നടക്കുന്നുണ്ട്. അവർ ഈ സിറ്റുവേഷനെ എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് ഒഴിവാക്കുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് അവർ രാത്രി തന്നെ ഇത് ദഹിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ അവർ ഡിറ്റർമിൻഡ് ആണ്. അതിൽ അവരെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. അങ്ങനെ തന്നെയാണ് കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ രാത്രി തന്നെ ബോഡി ദഹിപ്പിക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നു. അതിനെ റീറ്റെയിൻ ചെയ്ത് പിറ്റേ ദിവസം വേളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരും ശ്രമിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ഹോട്ട
एक बार सब लोग समझदार हो, जो लोग समझदार मैं कहूँ आपसे, हाँ बोलो, हमें सुनने के लिए हमारा एक बात बताऊँ आपको कि देखो बेटी हमारी नहीं है, ये आपकी भी है, ठीक है। मानते हैं कि आप दर्द समझ रहे हैं, पर आपके हाथ पीछे से भी बंधे हुए हैं क्या आप? അപ്പോൾ ഇയാൾ ആർഗ്യാണ്, മിക്കവാറും ഇതൊരു ആക്ടിവിസ്റ്റാണ്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഈ ബോഡിയെ പിറ്റേ ദിവസം റീറ്റെയിൻ ചെയ്തിട്ട് അവർ എന്തിനാണ് പിറ്റേ ദിവസം റീറ്റെയിൻ ചെയ്യുന്നത്? ഇവർ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബോഡി റീറ്റെയിൻ ചെയ്യുന്നത്. ആ കലാപം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരൻ ശ്രമിക്കുന്നത്. പോലീസുകാരൻ അയാളുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നത് ശരിയാണ്. ഒടുവിൽ ഇപ്പോൾ ഈ നമുക്ക് ഈ ആർഗ്യുമെൻറ്റ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ സമ്മതിച്ചിട്ടുണ്ടാകത്തില്ല, പക്ഷേ നിർബന്ധമായിട്ട് അവർ കടക്കേണ്ടുന്നു. പക്ഷേ അത് ആ വീട്ടിൻ്റെ പ്രിമൈസിൽ തന്നെയാണ്, അല്ലാതെ വേറെ രഹസ്യമായിട്ട് ഒരിടത്തുനിന്നും കൊണ്ടുപോയി കൊണ്ടുപോയി അടക്കുകയല്ല ചെയ്ത്. അത് തെറ്റായിട്ടുള്ള ഒരു ആരോപണമാണ്. എന്തിന് നിർബന്ധിച്ച് ചെയ്തു വെച്ചാൽ ഞാൻ എൻ്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ആ ബോഡി റീറ്റെയിൻ ചെയ്ത് പിറ്റേ ദിവസം ഒരു കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ജില്ലാ ഭരണകൂടം ആ ബോഡി അന്ന് രാത്രി തന്നെ അടക്കി. വീട്ടുകാരെ സഹകരിക്കാത്തതുകൊണ്ട് ഇവർ തന്നെ അടക്കി എന്നുള്ളതാണ് അതിൽ സംഭവിച്ച കാര്യം. വേണ്ട, ഇവർ പൊളിറ്റിക്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള ഇത് പ്രശ്നമുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇവർ അവരുടെ പൊളിറ്റിക്സ് ഇംപ്ലിമെൻ്റ് വേണ്ടിയാണ് ഈ ആക്ടിവിസ്റ്റുകൾ ശ്രമിച്ചത്. ആ വന്ന പോലീസുകാരൻ അയാളുടെ ജോലി ചെയ്യാനാണ് ശ്രമിച്ചത്. ഇതിൽ അവിടുത്തെ ഭരണകൂടം ശരിയായ കാര്യം തന്നെയാണ് ചെയ്തത്. പക്ഷേ ഈ നമ്മളിവിടെ ഈ ആംബുലൻസിൽ കോവിഡ് രോഗി മരിച്ച സമയത്തും വാളയാറിലെ സഹോദരി മരിച്ച സഹോദരിയുടെ മേൽ ആക്രമണം നടന്ന സമയത്തും ഇവിടെ ആരും കേരള മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കാൻ ശ്രമിച്ചില്ല. ഇവിടെ ഇത് യോഗിയുടെ മേലിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. അതായത് ഇവരിതിനെ ഒരു രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അവിടെ ആ കുട്ടിയുടെ മേൽ അതിക്രമം നടന്നു, ചെയ്ത ആളിനെ പിടിച്ചു, കുട്ടിയുടെ മൊഴി കുട്ടി പറഞ്ഞ ആളിനെ തന്നെ പിടിച്ചു, അവിടെ എത്രയും പെട്ടെന്ന് അവരെ അവരുടെ മേൽ നടപടിയെടുക്കാനുള്ള ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ കൂടുതലായിട്ട് അതിലൊന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ എന്നിട്ട് ഇവർ ഇതിനെ ഒരു ഈ ചെന്നായ്ക്കളായി പോയിട്ട് അതുപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതറിയണമെങ്കിൽ ഇതേ സമയത്ത് ഈ പറയുന്ന ഒക്ടോബർ 1 രാജസ്ഥാനിൽ 2 മൈനറായിട്ടുള്ള പെൺകുട്ടികളെ ആരോ തട്ടിക്കൊണ്ടു പോയിട്ട് ബലാത്കാരം ചെയ്തു. ഇനി ഉത്തർപ്രദേശിൽ തന്നെ 25 സെപ്റ്റംബറിന് ഒരു ഹിന്ദു ഒരു പെൺകുട്ടിയെ മതം മാറാൻ സമ്മതിക്കാത്ത കാരണം കഴുത്തറത്ത് കൊന്നു. ആൾക്കാരുടെ അത് ചെയ്ത ആൾക്കാരുടെ പേരുണ്ട്. എന്തുകൊണ്ട് അവർ ഈ കേസിന് ഇത് എത്രയോ ക്രൂരമായിട്ടൊരു ഉള്ളൊരു കൊലപാതകം, കഴുത്തറത്ത് കൊല്ലുക, അത് മതം മാറാത്തതിൻ്റെ പേരിൽ, എന്നിട്ട് ഇവർ ഇതിനെതിരെ അവരാരും ശബ്ദം ഉയർത്തില്ല, എന്തുകൊണ്ടാണ് ഉയർത്താതിരുന്നത്? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിക്ടിമിനോട്, ഈ ഇരയോടൊന്നും അവർക്ക് യാതൊരു പ്രതിപത്തിയില്ല. നീതി നേടിക്കൊടുക്കുക എന്നുള്ളതൊന്നുമല്ല അവരുടെ ലക്ഷ്യം, മറിച്ച് അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾ മാത്രമാണ് ലക്ഷ്യം. ഈ ഒരു വളരെ ദുഃഖകരമായ സംഭവം നടന്നത് അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടും. അത് മിക്കവാറും യോഗി അതിന് വളരെ ഉചിതമായൊരു ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കും. പക്ഷേ ഇവർ ഇപ്പോൾ ഈ ഇത്രയും ബഹളം നടക്കുന്ന ആൾക്കാർ വെറും അതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമാണ് ഇവരിത് ചെയ്യുന്നത്. ഇത് ആണിതിൻ്റെ യാഥാർത്ഥ്യം. ദയവായിട്ട് ഇത് എല്ലാ ജനങ്ങളിലും എത്തിപ്പിക്കുക. നമസ്കാരം.